ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കസ്റ്റമൈസ് മാർക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. പെയിൻ മാർക്കറും പെർമനൻ്റ് മാർക്കറുമാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. രണ്ടും മക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ ഒരു മഗിൽ ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ യൂണിക്കോൺ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മഗിൻ്റെ സൈസിൽ ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗൂഗിളിൽ യൂണിക്കോൺ സ്കെച്ച് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇമേജസ് എടുത്താൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ വരയ്ക്കാനറിയാത്തവരൊക്കെ വരയ്ക്കാനറിയില്ല എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കേണ്ട. നമുക്കിങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മഗ്ഗിനേക്കാളും കുറച്ച് സൈസ് കൂടുതലാണ്. അപ്പോൾ പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സൈസ് ഒന്ന് കുറച്ചതിന് ശേഷം ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇപ്പോൾ ഈ പേപ്പറിൻ്റെ കറക്റ്റ് സൈസ് ആയിട്ടുണ്ട്. ഇനി ലാപ്ടോപ്പിൽ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. നമുക്കിതുപോലെ മൊബൈലിലും ചെയ്യാം കേട്ടോ. മൊബൈലിൽ ട്രേസ് ചെയ്യുന്നത് ഞാനിതിൻ്റെ മുന്നേട്ട് മഗ്ഗിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മഗ്ഗിലേക്ക് വരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ട്രേസിങ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യാതെ എങ്ങനെ ട്രേസ് ചെയ്യാമെന്നുള്ളതും ഞാനിതിൻ്റെ മുന്നേൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേസിങ് പേപ്പർ ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് വെച്ചതിന് ശേഷം പിക്ചറും വെച്ചിട്ട് ഒരു പേപ്പർ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ വഴുതി പോവും. അപ്പോൾ അതിന് ഒട്ടിച്ചെടുത്തതിന് ശേഷം വരയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഈ പിക്ചർ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഇതുപോലുള്ള മഗ്ഗ് ചെയ്താൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻ മാർക്കർ, ഗോൾഡൻ കളർ പെയിൻ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെറിയ സൈസാണ്. ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പിക്ചർ ഇതങ്ങോട്ട് വരച്ചെടുത്താൽ മതി. ഞാൻ കളർഫുള്ളായിട്ടുള്ള യൂണിക്കോൺ അല്ല ചെയ്യുന്നത്, ഗോൾഡൻ കളറിലുള്ളതാണ്. നമുക്കിതിൽ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലോ ഒക്കെ ഇതുപോലെ തന്നെ അത് ട്രേസ് ചെയ്തതിന് ശേഷം ഈ മഗ്ഗിലേക്ക് ട്രേസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. നല്ല ലെറ്റേഴ്സിൽ നമുക്കത് എഴുതി കിട്ടും. ഞാൻ ഇതിൻ്റെ മുന്നേ ഒക്കെ ഇതുപോലെ ഗൂഗിളിൽ നിന്ന് എങ്ങനെയാണ് ട്രേസ് ചെയ്ത് എഴുതാന്നുള്ളത് വുഡിലും പിന്നെ മഗ്ഗിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരിതാണ്. അത് ഞാൻ പെൻസിൽ കൊണ്ട് എഴുതിയതിന് ശേഷം പെയിൻ മാർക്കർ യൂസ് ചെയ്തിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. നമ്മളിവിടെ സെറാമിക് മഗ്ഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. സെറാമിക് മഗ്ഗിലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 24 hours ഇതുപോലെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് രണ്ടാമത്തെ മഗ്ഗും കൂടി ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ മഗ്ഗ് ചെയ്തെടുക്കാം. ഈ മഗ്ഗിൽ നമ്മൾ മാഷ്മെല്ലോ ആണ് ചെയ്യുന്നത്. ഈ രണ്ട് മഗ്ഗും ഇവിടെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ഒരാൾ മാഷ്മെല്ലോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ മാഷ്മെല്ലോൻ്റെ ഫേസ് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ ട്രേസ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ഒന്ന് ബ്ലാക്ക് പെർമനൻറ്റ് മാർക്ക് വെച്ച് വരച്ചെടുക്കുകയാണ്. ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ മുന്നത്തെ ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചെടുക്കുക. എന്നിട്ട് ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ, കാംലിൻ്റെ ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ശരിയാക്കിയെടുക്കുക. പിന്നെ ഈ മഗ്ഗിൻ്റെ പിടിക്കുന്ന ഭാഗത്ത് മാഷ്മെല്ലോൻ്റെ കണ്ണുകൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വരച്ചെടുക്കുക. ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിൽ ഹലോ കിറ്റി, മിക്കി മൗസ്, പിന്നെ ഒരു ജിയോമെട്രിക് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സെറാമിക് പെയിൻറ്റും പിന്നെ ആക്രിലിക് പെയിൻറ്റും പെർമനൻറ്റ് മാർക്കറും ഒക്കെയാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മഗ്ഗും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 24 hours കഴിഞ്ഞിട്ട് നമ്മളൊരു OTG അവനിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അവനൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 350 degrees 30 minutes ആണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ബേക്ക് ചെയ്തതിനു ശേഷം അവന് കംപ്ലീറ്റ് കൂളായതിനു ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മഗ്ഗ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു മൈക്രോവേവ് അവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. മൈക്രോവേവ് അവന് നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റില്ല, OTG അവൻ തന്നെ വേണം. അപ്പോൾ ഇതിപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് മഗ്ഗ് പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒരു 24 hours കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് സോപ്പിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ സ്ക്രബ് യൂസ് ചെയ്യരുത്, സ്പോഞ്ചോ സോപ്പും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള മഗ്ഗ് ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും, എല്ലാ കളേഴ്സും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വൈറ്റിൽ ചെയ്യുന്നതാണ് കൂടുതലും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് സൺഡേ മൺഡേ വെനസ്ഡേ ഫ്രൈഡേയിലാണ് ഉണ്ടാവുക, രാവിലെ 10 മണിക്ക് ഇന്ത്യൻ ടൈം. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.